നമസ്കാരം യാത്രാമധ്യേ തന്നെ വന്ന് കണ്ടവർക്കെല്ലാം സുരേഷ് ഗോപി വിഷു കൈനീട്ടം നൽകിയപ്പോൾ സോഷ്യൽ മീഡിയയിലെ സഖാക്കൾക്ക് വല്ലാത്ത പ്രശ്നമാവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മലയാളി ഉഴുന്നുകട കണ്ട് അത്ഭുതപ്പെടുകയും അത് കേരളത്തിലെ തട്ടുകടയിൽ കിട്ടുന്ന ഒരു സാധനമാണെന്ന് കാട്ടി അതിശയോക്തി പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് അയാളുടെ പൊങ്ങച്ചത്തിന് മലയാളികൾ നല്ല മറുപടി കൊടുത്തുവിടുകയും ചെയ്തു കക്ഷി പിന്നെ സോഷ്യൽ മീഡിയയിൽ തല പൊക്കുന്നത് നമ്മളാരും കണ്ടിട്ടേയില്ല അതുപോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് സൈബർ പോരാളികളുടെ കാര്യം കൈനീട്ടം കൊടുക്കുന്നതും വാങ്ങുന്നവർ കാല് തൊട്ട് വന്നിക്കുന്നതുമൊന്നും ഇവരാരും ഇല്ലത്രേ ഇവരൊക്കെ അങ്ങ് സ്റ്റേറ്റ്സിലാണോ എന്നറിയില്ല ഈ ഇവന്മാരെ ഇനി യുവന്മാരെന്ന് വിളിക്കേണ്ട കാര്യമില്ല പറ്റിയ പേര് സുരേഷ് ഗോപി തന്നെ നൽകിയിട്ടുണ്ട് മാക്രി കൂട്ടങ്ങൾ ചൊറിയൻ മാക്രി കൂട്ടങ്ങൾ വിഷുക്കാലമാണെങ്കിൽ കൈനീട്ടം കൊടുക്കുന്നതും കാലു തൊട്ട് വന്ദിക്കുന്നതും നാട്ടിൽ നടപ്പുള്ള കാര്യം തന്നെയാണ് പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി എന്ന ബി നേതാവ് അത് ചെയ്തതാണ് പ്രശ്നം സുരേഷ് ഗോപിയുടെ കയ്യിൽ ഒരു ലക്ഷം ഒരു രൂപ നോട്ടുകളുണ്ട് അത് അദ്ദേഹം റിസർവ് ബാങ്കിൽ പ്രത്യേക അപേക്ഷ നൽകി ഒരു ലക്ഷം രൂപയുടെ ഒരു രൂപ നോട്ടുകൾ സംഘടിപ്പിച്ചതാണ് എന്നാണ് റിപ്പോർട്ടുകൾ അത് അദ്ദേഹം ഒരു ലക്ഷം പേർക്ക് കൈനീട്ടമായി കൊടുക്കുകയും ചെയ്യും അതാണ് ചൊറിയാൻ മാക്രി കൂട്ടങ്ങളുടെ പ്രശ്നം തൃശ്ശൂരിനെ ഇങ്ങെടുക്കുവാണ് എന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും അത് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് കരുതി സുരേഷ് ഗോപി ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ലെന്നും തൃശ്ശൂർ വിട്ടു പോയിട്ടില്ലെന്നും ഇവർക്കറിയാം പോരാത്തതിന് പാർലമെന്റിൽ ഇവർ തിരഞ്ഞെടുത്തു വിട്ട പ്രതിനിധികളെക്കാളും എന്തുകൊണ്ടും മെച്ചം താൻ തന്നെയാണെന്ന് സുരേഷ് ഗോപി പലവട്ടം തെളിയിച്ചതുമാണ് അപ്പോൾ പിന്നെ കാല് തൊട്ട് വന്ദിക്കൽ വിവാദമാക്കിയിട്ട് തന്നെ കാര്യം അയ്യെ നാട്ടുകാരെ കൊണ്ടിങ്ങനെ കാല് പിടിപ്പിക്കുന്നേ എന്ന രീതിയിൽ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ വന്നിറങ്ങി പക്ഷേ ഇത്തവണ മറുപക്ഷത്തിൻ്റെ ശക്തി സഖാക്കൾ അറിഞ്ഞു പിണറായി വിജയനെയും അച്യുതാനന്ദനെയും വരെ അണികൾ കാല് തൊട്ട് വന്ദിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പറന്നെത്തി പിന്നെ സുരേഷ് ഗോപിയുടെ പേരിടലും തൃപ്തിയായല്ലോ അല്ലേ അല്ലെങ്കിലും പണം കൊടുത്ത് ആളുകളെ വിലക്കെടുക്കുന്നു എന്ന് പറയാൻ വൻ തുകയൊന്നുമല്ല ആർക്കും സുരേഷ് ഗോപി കൊടുക്കുന്നത് ഒരു രൂപ മാത്രമാണ് ഒറ്റ രൂപയ്ക്ക് വിലക്കെടുക്കാൻ സാധിക്കുന്നവരാണ് തൃശ്ശൂരിൽ ജീവിക്കുന്നത് എന്ന് പറയാൻ ഇവർ ധൈര്യപ്പെടുമോ വോട്ടർമാരെ മറ്റു മാർഗങ്ങളിലൂടെ സ്വാധീനിക്കുന്നു എന്ന് പറയാനാണെങ്കിൽ തിരഞ്ഞെടുപ്പോ അത് സംബന്ധിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളോ ഒന്നും തന്നെ നാട്ടിൽ നിലവിലില്ലതാനും അപ്പോൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് കാല് പിടിക്കുന്നു എന്ന ആരോപണം പക്ഷേ അതിലും അവർക്കൊരു പ്രശ്നം പറ്റി വിമർശിക്കാനുള്ള ആവേശത്തിൽ ഒരു പ്രധാന സംഗതി മറന്നുപോയി ഈ നാടിൻ്റെ സംസ്കാരം വിഷുവിന് കൈനീട്ടം കൊടുക്കുന്നത് ഈ നാട്ടിൽ പതിവുള്ള ഒരാചാരമാണ് വർഷം മുഴുവൻ കൈ സമ്പത്തും സമൃദ്ധിയും സന്തോഷവും സമാധാനവും വന്നു ചേരട്ടെ എന്ന അനുഗ്രഹമാണ് ഈ കൈനീട്ടത്തിൻ്റെ അർത്ഥം ഇളയവരുടെ നന്മയെ കരുതിയുള്ള മുതിർന്നവരുടെ പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്നേഹവും കരുതലും വാത്സല്യവുമാണത് അത് വാങ്ങുന്നവർ അത് നൽകിയവരുടെ കാല് തൊട്ട് വന്നിക്കുന്നതും പതിവാണ് മുതിർന്നവരോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാനുള്ള പ്രതീകാത്മകമായ ആംഗ്യ അത് എന്ന് നമുക്കറിയാം വാത്സല്യത്തിനും കരുതലിനും പകരമായി നൽകുന്ന ആദരവും സ്നേഹവുമാണത് അവരുടെ മനസ്സിന് മാനിക്കപ്പെട്ടുവെന്ന സന്തോഷം നൽകുന്ന ഒരു സൂചനയാണ് സുരേഷ് ഗോപിയുടെ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ പോലും ആ കാല് തൊട്ട് വന്തിക്കൽ എത്ര സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന വീഡിയോ കണ്ട ആർക്കും മനസ്സിലാകും ആരും അവരോട് കാല് പിടിക്കാൻ പറഞ്ഞതല്ല കൈനീട്ടം വാങ്ങിയവർ കാല് പിടിച്ചിരിക്കണം എന്ന നിയമവുമില്ല കാല് പിടിച്ചില്ലെങ്കിൽ ആരും അവരെ ശിക്ഷിക്കുകയുമില്ല എന്നിട്ടും അവരത് സ്വമേധയാ ചെയ്യുകയായിരുന്നു അത് സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരു ശീലമാണ് സുരേഷ് ഗോപിയെ ഇഷ്ടമാണ് ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ അഭിനയം കൊണ്ട് മാത്രമല്ല അഭിനയമല്ലാത്ത അഭിനയത്തിന് പുറമെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൂടി അദ്ദേഹം നേടിയെടുത്ത ഒരു ഇഷ്ടമാണത് തിരശീലയിലെ ആ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിലെ ആ മനുഷ്യനെയും മലയാളികൾ സ്നേഹിക്കുന്നു അദ്ദേഹം വച്ചു പുലർത്തുന്ന മൂല്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന നിലപാടുകൾ ജാതിയോ മതമോ നോക്കാതെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയം പോലും നോക്കാതെ നടത്തുന്ന നാടിന് ഗുണമുള്ള സേവന വികസന പ്രവൃത്തികൾ രാജ്യസഭാംഗം എന്ന നിലയിലുള്ള നിർണായകമായ ഇടപെടലുകൾ ഇതൊക്കെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കുന്നു ആളുകൾക്ക് അയാളെ ഏട്ടനായും മകനായും ബന്ധുവായും കാരണവരായും ഒക്കെ തോന്നുന്നു അമേഠിയിൽ നമ്മുടെ രാജകുമാരനെ പുറത്താക്കി ആ മണ്ഡലം സ്വന്തമാക്കിയ സ്മൃതി ഇറാനിയെ ഓർമ്മ വരുന്നതുകൊണ്ടാകാം ഇടതന്മാർക്ക് സുരേഷ് ഗോപിയുടെ ഓരോ നീക്കത്തിലും ഭയം അനുഭവപ്പെടുന്നത് ഭയം വേണ്ട സഖാക്കളെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾ ഇനി ജാഗ്രത കാട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല വെബ്ഡെസ്ക് തത്തുമൂസ്